നമ്മള് ഊണൊക്കെ കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. വീണ്ടും നേരെ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ സുന്ദരപാണ്ഡിപുരം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാന്നുള്ളതാണ്. സുന്ദരപാണ്ഡിപുരം കണ്ടിട്ട് അവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് സുന്ദരപാണ്ഡിപുരവും നമ്മുടെ തിരുമല കോവിലിലെ വിശേഷങ്ങളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാൻ കാഴ്ചകൾ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ നാട്ടിലില്ലാത്തൊരു വണ്ടിയാണ് അല്ലേ? അല്ല, ഈ വണ്ടിയില്ല നമ്മുടെ നാട്ടിൽ. അതിന് ഉപയോഗം ഇല്ലാത്തോണ്ടായിരിക്കുന്നു. ഒരുപാട് ചരക്ക് വണ്ടികൾ പോകുന്നുണ്ട്. എനിക്ക് അത് പെട്രോൾ ഉണ്ടോ എന്ന്. പെട്രോൾ അല്ലേ, സിമന്റ് മിക്സർ. സിമന്റ്, സോറി, സിമന്റ് മിക്സർ ആണ് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചിരിക്കുന്ന ഒരുപാട് സ്ഥലവും. സുന്ദരപാണ്ഡിപുരത്തോട്ട് പോണ വഴിക്ക് ഒരു ചെറിയൊരു കുറച്ച് കാറ്റ് കൊള്ളാന്ന് വിചാരിച്ചു. മണി ഏകദേശം 4 മണിയോട് അടുപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അമ്പലത്തിൽ കയറുമ്പോൾ ഒരു 5-5.5 ആവുമല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാന്നുള്ള പ്രതീക്ഷയില് അങ്ങനെ വന്ന വഴിക്ക് നല്ലൊരു കാഴ്ച അടുത്തൊന്ന് കാണാം. നല്ല കാറ്റല്ലേ. പിന്നെ ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങള് തമിഴ്നാട്ടിൽ പോപ്പുലറാണ്. പൊതുവേ എല്ലായിടത്തും ഉള്ളതാണ് ഇതുപോലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ. അത് കാണാനൊരു ഭംഗിയാണ്. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അവര് സെറ്റ് ചെയ്തേക്കുന്നേ തോന്നുന്നു. അല്ലല്ല, കൃഷി ആവശ്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നല്ല. ഭൂപ്രകൃതി പ്രകാരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടുത്തെ വെള്ളത്തിന് പൊതുവെ കത്തി കൂടുതലാണ്. അപ്പൊ അതിന്റെ പ്രകാരം ഇത് വേറെ ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന തോന്നുന്നു. അവിടെ പയ്യന്മാരൊന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മൃഗങ്ങളെ ഒന്ന് കുളിപ്പിക്കും. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കറുത്ത കൊക്ക ഒരു പ്രത്യേക തരം കൊക്ക അല്ലേ. അവിടെ മഴയല്ലായിരുന്നു, ഇവിടെ നല്ല വെയില്. കാലാവസ്ഥ തന്നെ മാറി. നമ്മളൊരു മല താഴെ ഇറങ്ങിയപ്പോ കാലാവസ്ഥ തന്നെ മാറി. പിന്നെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം. മനോഹരമായ കാഴ്ച. നേരത്തെ ബാക്ക്ഗ്രൗണ്ടിൽ മലയായിരുന്നെങ്കിൽ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ കാറ്റടിപ്പാണ്. അതിന്റെ താഴ്വാരത്തായിട്ട് ഇവിടെ ഒരു തടാകം നെൽപ്പാടമുണ്ട്. യാത്ര തുടരാം. നമ്മളിതൊക്കെ എൻജോയ് ചെയ്യാനാണ് ഇങ്ങോട്ടൊരു യാത്ര വരുന്നത്. തിരക്കുകളൊന്നും ഇല്ലാത്ത റോഡ്. മഴയിലേക്ക് കീറി നിൽക്കണം, ഓല പോലെ നിൽക്കണം. അത്രമാത്രം കാറ്റാണ് ഇവിടെ.
പ്രദേശത്താണ് ഈ കാറ്റാടിപ്പാടങ്ങൾ തന്നെ വെച്ചിരിക്കുന്നത്. നല്ല ചെറിയ റോഡ്, ചെറിയ റോഡ്. ഇത് നെല്ലിക്കല്ലേ ഈ വലതുവശത്തേക്ക്? ഇത് നെല്ലി, നെല്ലിമര, നെല്ലി, മാവ്, രണ്ട് കിളികൾ റോഡ്. വീണ്ടും കാറ്റടിപ്പാടം. ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരുക്കത്തിലാണ്. ബാക്ക്ഗ്രൗണ്ട് നോക്ക്, പശ്ചിമഘട്ട മലനിരകൾ, റോഡ് സൂപ്പർ. നമ്മുടെ നാട്ടില് ടർഫ്, തരംഗമായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളിത് ഇവിടെ കണ്ടത്. എന്തുമാത്രം സ്ഥലം, വെറുതെ ഒരു ക്രിക്കറ്റ് കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാനല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോയത് ഇവിടെ ഉള്ളത്. നമ്മൾ കിട്ടുന്ന സ്ഥലം അത്രേ നമ്മള് കെട്ടിടം വയ്ക്കുന്നത്. അന്യംപാറയിലോട്ടാണ്, ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അന്യംപാറ എത്തും. ഞാൻ ആദ്യമായിട്ടാണ് അന്യംപാറ പോകുന്നത്. ഞാനും ആദ്യമായിട്ടാണ്. വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട്, ഫ്രണ്ട്സ് പോയ ഫോട്ടോ കണ്ടിട്ടുണ്ട്. നമ്മൾ ഏകദേശം 1.5 കിലോമീറ്റർ കൂടെ. ഗൈസ്, നമ്മളിപ്പോ കാണുന്നത് കണ്ടാൽ നമുക്ക് തോന്നും നെൽപ്പാടമാണ്. പക്ഷെ നെൽപ്പാടമല്ല, അത് കുഞ്ഞുള്ളിയില്ലേ, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി നട്ടു. തമിഴ്നാട്ടിൽ അങ്ങനെ വലുതായിട്ട് കൃഷി ചെയ്യത്തില്ല, അവര് ചെറിയ ഉള്ളിയാണ് കൃഷി ചെയ്യുന്നത്. സവാള അവർ ഇറക്കുമതി ചെയ്തിട്ട് നമുക്ക് കയറ്റുമതി, സൂക്ഷിച്ചിട്ട് വില കൂടുന്ന സമയത്ത് നമുക്ക് കയറ്റി, നമ്മൾ അങ്ങോട്ട് കയറ്റി ചെയ്യും. പക്ഷേ ഇവിടെ കുഞ്ഞുള്ളി അവർ നല്ലപോലെ ഉണ്ടാക്കുന്നുണ്ട്. അതുമല്ല, അങ്ങോട്ടുള്ള അതിനപ്പുറത്ത് കരിമ്പാന്ന് തോന്നുന്നു. കരിമ്പല്ല, നമ്മൾ നേരത്തെ കണ്ടില്ല, മറ്റേ കാറ്റിൽ ഫീൽഡ് ഉണ്ടാക്കുന്ന ആ സാധനം. പോകുന്ന വഴിക്ക് ഇത് കണ്ടോണ്ട് ഇറങ്ങിയതാണ്. പിന്നെ നമുക്ക് എന്താണ്, ഈ റൂട്ടിൽ വന്നാൽ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. അതായത് കൃഷിയെ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ കൃഷിയുടെ കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയ റൂട്ടാണ്. നമ്മൾ ആ തെങ്കാശ്ശേരി മിക്സ് നമ്മുടെ ആ ഒരു തെന്മലേന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകളേ ഉള്ളൂ. റോഡ് സൈഡ് നോക്കാം, അങ്ങോട്ട് ഏത് സൈഡ് നോക്കിയാലേ നമുക്ക് കൃഷി കാണാം, കൃഷി പാടത്തിറങ്ങാം. പിന്നെ എന്താണ്, അവർ അത്രയും പുന്നുപോലെ നോക്കുന്ന
സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മള് ഇൻ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു എന്റെ ഒരു ചെറിയ അഭ്യർത്ഥന, അവിടെ ഇറങ്ങി അത് നശിപ്പിക്കരുത്. അപ്പൊ പലരും നമ്മൾ സൂര്യാദി പാടമൊക്കെ കാണാൻ പോകാറില്ലേ, ഇപ്പൊ അവിടെ ചെന്ന് പൂവൊക്കെ പറിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. ഞാനെ കുറ്റപ്പെടുത്തുന്നതല്ല, അത് നമ്മൾ കാണുമ്പോൾ കൗതുകം കൊണ്ട് നമ്മൾ പറിക്കാൻ നോക്കുന്നതാണ്. പക്ഷെ അവര് എത്രയോ നാളത്തെ കഷ്ടപ്പാടായിരിക്കും ആ പിരിഞ്ഞ് നിൽക്കുന്നത്. നമ്മൾ എന്ത് കാണാൻ വന്നതാലും നമ്മൾ ഭംഗിയായിട്ട് കാണുക, അതുപോലെ ആസ്വദിക്കുക, മനസ്സിലാക്കുക, പോവുക. അപ്പൊ എന്തായാലും നമുക്ക് പോകാൻ, അവിടെ കുറച്ച് പേര് കുളിക്കുന്നതും കുറെ പേര് മീൻ പിടിക്കുന്നതൊക്കെ കാണാം. ഇവിടുത്തെ നാട്ടുകാരാണ്, അവരവിടെ മീൻ വൈകിട്ടത്തെ സൺഡേ ഈവനിങ് ആസ്വദിക്കുന്നതാണ് മീനൊക്കെ പിടിച്ച്. നമ്മുടെ ലൈഫ് ആസ്വദിക്കുന്നു, നമ്മുടെ ലൈഫ് ഡിഫറെന്റ് ആയിട്ടാണ് അവർ ആസ്വദിക്കുന്നത്. നമ്മള് ടർഫിലൊക്കെ കളിക്കാൻ സൺഡേയിൽ പോവെങ്കിൽ അവരോട് മീൻ പിടുത്തവും ക്രിക്കറ്റ് കളിയും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് അനിയും പറയാനോട്ട് പോകാം, ഇവിടെ അടുത്താണെന്നാണ് പറഞ്ഞത്. ഇവിടെ പക്ഷെ ഈ അതാണ് അന്യം പറഞ്ഞു തോന്നുന്നു. ഒരു സൈഡൊക്കെ രാഷ്ട്രീയക്കാര് ഇലക്ഷൻ പ്രചാരണത്തിന് കൈയടക്കിയിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് വലിയൊരു എന്താണ് രാഷ്ട്രീയക്കാരന്റെ പാർട്ടിയുടെ പരസ്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചുപോകുമ്പോൾ കാണിച്ചുതരാം. അതുപോലെ അവിടെയുണ്ട്, അതെ ഈ ഭാഗത്ത് ഇതുണ്ട്. പക്ഷെ പഴയ പിക്ചറൊക്കെ പോയി, എല്ലാം മാഞ്ഞു പോയി. പിക്ചർ കുറച്ചൊക്കെ ഉണ്ടല്ലേ, 2005 സിനിമ ഇറങ്ങി, അപ്പൊ അതിന് മുന്നേ വരച്ചതാ. പക്ഷെ ആ ഒരു ക്രിയേറ്റിവിറ്റിയെ സംബന്ധിക്കണം അല്ലേ. അങ്ങോട്ടൊക്കെ നമുക്ക് പോയി നോക്കാം, അവിടെ ഒക്കെ അല്ലെങ്കിൽ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു സീൻ എടുക്കാം എന്ന് പറയുന്നത് തന്നെ ഒരു സംഭവമാണ്. പാട്ടിന് വേണ്ടി ഇങ്ങനെ സീൻ എടുക്കുക, ഇങ്ങനെ ഒരു പ്ലേസ് ഇങ്ങനെ സീൻ എടുക്കാം വലിയൊരു, അതാണ് ക്രിയേറ്റീവ് അല്ലേ. ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ് സിനിമയിൽ പിടിച്ച് നിൽക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ഇത് ഒന്നും കൂടെ ഒന്ന് റീപെയിന്റ് ഒക്കെ ചെയ്ത് അങ്ങനെയല്ല. ഇപ്പൊ കൂടുതലും നമ്മുടെ അവിടെ നിന്ന് ആൾക്കാർ ഒരുപാട് വരുവാണ്, അല്ലാതെയും ദൂരെ നിന്ന് ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ട്. മിക്കും അല്ല, നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കറക്റ്റ് അതിന്റെ കാര്യങ്ങൾ കിട്ടും. നല്ല കാറ്റാണ് കേട്ടോ, സ്പെൻഡ്
ഇപ്പൊ മണി 5 ഇനി അടുത്ത് നമ്മൾ അമ്പലത്തിലേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്ററാണ് നമ്മുടെ കാര്യം. അവിടെ നിന്ന് ബൈ റോഡ് മാറി വന്നതാണ് ഇതൊക്കെ കാണാൻ വേണ്ടി മാത്രമായിട്ട്. പിന്നെ നമുക്ക് അമ്പലത്തിലോട്ട് പോവാം. അപ്പൊ നമുക്ക് അമ്പലത്തിലെ കാഴ്ച തുടങ്ങാം. എങ്ങനെ നമ്മൾ തിരുമലക്കോവിൽ റോഡിൽ കയറിയിരിക്കുകയാണ്. ഏകദേശം നമ്മൾ കരയിൽ ലൈറ്റ് പോവാറായി. നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പാഞ്ഞു പിടിച്ചാണ് വന്നത്. നമ്മൾ ആ അന്യൻപാറയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ? 40 കിലോമീറ്റർ അല്ലേ? 40 മിനിറ്റ് 25 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ ഏകദേശം എത്തിയിരിക്കുകയാണ്. ഇനി ഒരു 3-3.5 കിലോമീറ്റർ മാക്സിമം 2.5 ഏകദേശം. ഗൂഗിൾ മാപ്പിൽ 3.5 പറയുന്നത്. 2.5 കിലോമീറ്റർ ആണ് ബോർഡ് കണ്ടത്. ഗൂഗിൾ മാപ്പിൽ 3 കിലോമീറ്റർ പറയുന്നുണ്ട്. പോയി നോക്കാം എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. അതെ, നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയാം. മഴക്കാറുണ്ട് കേട്ടോ, നല്ല കേട്ടോ, നല്ല മഴക്കാറ് ദൂരായിട്ട് കാണാം. വഴി വളരെ വിജനമാണ്. അത്യാവശ്യം എന്താ പറയാ, ആൾക്കാരൊക്കെ കുറവല്ലേ, വണ്ടികളൊക്കെ കുറവാണ്. ഒന്നോ 2 ടൂ വീലർ ഇങ്ങനെ വിദേശം അങ്ങോട്ട് ഇങ്ങോട്ട് വന്നതിന് മേളിൽ എങ്ങനെയാന്ന് അറിയാം. ദൂരായിട്ട് നമുക്ക് അമ്പലം കാണാം. വഴി നല്ല രസമുണ്ട് കേട്ടോ, രണ്ട് സൈഡിലും മരങ്ങളും ദൂരമായിട്ട് ആ മരയും ഒരു പ്രത്യേക ഒരു അനുഭൂതി. ഇതേടെ നമുക്ക് അമ്പലം കാണാം കേട്ടോ, ദൂരമായിട്ട് അമ്പലം കാണാം. അതിൻ്റെ വണ്ടിയിലാണ് നമുക്ക് പോകേണ്ടത്. കുറച്ചുകൊണ്ട് മുമ്പോട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നത് ആ അമ്പലത്തിലാണ് നമുക്ക് പോകാനുള്ള വേണ്ടത്. അതാണ് തിരുമലക്കോവിൽ അമ്പലം. ഇതേ ഉള്ളൂ അല്ലേ, ഈ കൽക്കട്ട ഒക്കെയല്ലേ. ഗൈസ് നമ്മളെ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി. നമ്മളെ കാറിലും പോവാം, വേണമെങ്കിൽ സ്റ്റെപ്പ് കയറി നടന്നും പോകാം. നമ്മളെന്തായിരുന്നാലും കാറങ്ങ് മേളിൽ കയറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ടിക്കറ്റ് റേറ്റ് 50 നമ്മളെ. ടിക്കറ്റ് റേറ്റ് 50. നടന്ന് കേറി പോയിരുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് കയറി വരുമ്പോ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. അതാണ് നമ്മളന്ന് വരുന്ന വഴിക്ക് അതാന്ന് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ തെങ്ങും തോപ്പാണ് ഈ കാണുന്ന കാണുന്നൊക്കെ. ആ ഇത് തെങ്ങും തോപ്പ്. ക്യാമറയിൽ കുറച്ച് വലുതായിട്ട് സൂം ചെയ്ത് കാണാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് കുറച്ച് അങ്ങോട്ടോട്ട് അങ്ങോട്ട് നോക്കുമ്പോഴാണ് ആ കാണുന്നതാണ് ഡാം. ബുദ്ധിമുട്ട്. പാറ വെട്ടിയ വഴി അല്ലേ, രണ്ട് സൈഡ് പാറ വെട്ടിയ വഴി. ഞാൻ ഇത് ഇങ്ങനെ ഇത് പ്രതീക്ഷിച്ചില്ല. സ്റ്റെപ്പ് കയറുന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. അല്ല എനിക്കും അറിയില്ല, ഞാൻ ഇന്നലെ മാപ്പ് നോക്കിയപ്പോ ഇങ്ങനെ പാർക്കിംഗ് ഏരിയ ഒക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി വണ്ടി കാണും. തിരുമലക്കോവിലെത്തിരിക്കുകയാണ്.
നമ്മളിപ്പോ നിൽക്കുന്നത് അമ്പലത്തിന്റെ പുറകുവശത്താണ്, അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് കറങ്ങി പുറകുവശത്താണ്. നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ്. ദൂര കാഴ്ചയാണ് നമുക്ക് ഒരു ഡാമിന്റെ ഇത് കാണാം, ഡാം കെട്ടിയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ എന്താണ് തെങ്ങിൻ തോപ്പ്, അതുപോലെ തന്നെ വയലുകൾ, എന്താണ് മലനിരകൾ. പശ്ചിമ നമ്മളിത് പശ്ചിമഘട്ടത്തിൽ ഒരു മലയുടെ പുറത്താണ് ഈ അമ്പലം പണി കഴിപ്പിച്ചിരിക്കുന്നത്. കടന്ന ഡാമും നമ്മൾ ഇങ്ങോട്ട് കയറുന്നപ്പോൾ കണ്ട ഡാമും തെങ്ങിൻ തോപ്പുകളാണ് കൂടുതൽ. തെങ്ങിൻ തോപ്പുകളാണ് കൂടുതൽ. ചുറ്റും മലനിരകളും എന്താണ് അതിമനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകളുമാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറിയില്ല, അമ്പലത്തിൽ ഇനി വേണം കയറാൻ. കാര്യം ലൈറ്റ് പോകുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കുക. അപ്പോൾ ഇനി അകത്ത് കയറിയിട്ടാണ് ഇനി അമ്പലത്തിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ക്ഷേത്രക്കുളമാണ് കേട്ടോ, പാറപ്പുറത്ത് ക്ഷേത്രക്കുളം. നല്ല ഭംഗിയായിട്ട് കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടോ. നല്ലൊരു അത്ഭുതം, നല്ലൊരു മലമുകളിൽ ോ ഗൈസ്, ഈ അമ്പലം അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മുരുകനാണ്, മുരുകൻ ക്ഷേത്രമാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ പേര് തിരുമല കോവിൽ. ഇത് പൻപൊഴി എന്ന പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത്, തെങ്കാശിയിൽ പൻപൊഴി എന്ന പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഒരു മലയുടെ മണ്ടയിലാണ് കേട്ടോ. ഏകദേശം 652 പടികളുണ്ട്. 652 പടികൾ തേടി മീൻസ് നടന്ന് വേണമെങ്കിലും വരാം, അല്ലാതെ നമുക്ക് കാറിൽ ഇപ്പോൾ വന്നതുപോലെ അങ്ങനെയും വരാം. രണ്ട് മാർഗവും വരാം. 652 എണ്ണമാണ് പടികൾ എന്ന് പറയുന്നത്. പിന്നെ അമ്പലത്തെ കുറിച്ച് പ്രത്യേകിച്ച് വേറെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരുകൻ ക്ഷേത്രമാണ്, മുരുകൻ വിശ്വാസികളാണ് കൂടുതലൂടെ വരുന്നത്. പിന്നെ ഞാൻ വിക്കിപീഡിയയിൽ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വേറൊരു അറിവെന്ന് പറയുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് എന്താണ് അതിവിശേഷമായൊരു അമ്പലമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ തിരുമലക്കോവിൽ എന്ന പേരുള്ളതുകൊണ്ട് ഈ വിക്കിപീഡിയയിൽ വായിച്ചത് പ്രകാരം ഇവിടെ അടുത്തുള്ള മീൻസ് ഇവിടെയുള്ള ഒരുപാട് പേർക്ക് തിരുമല എന്ന് പേരുണ്ടെന്നാണ് എനിക്ക് വായിച്ചറിയാൻ കഴിഞ്ഞത്. ആ ഒരു ഇത് ഈ അമ്പലത്തിൻ്റെ ആ ഒരു ഇത് ഉള്ളതുകൊണ്ട്, അമ്പലം അത്രയും പ്രശസ്തി ആർജിച്ച ഒരു അമ്പലമായതുകൊണ്ടും അമ്പലത്തിലെ ദൈവത്തിനോടുള്ള ആ ഒരു പ്രകൃതി പ്രകാരമാണ് ആ പേരിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ അകത്ത് കയറി നോക്കാം, അകത്ത് കയറി നോക്കാം, നല്ല അകത്ത് കയറി തൊഴോ. അകത്ത് നമുക്ക് മൊബൈൽ ഉണ്ടാകും, അകത്ത് മൊബൈൽ ഉണ്ടാകാൻ പറ്റില്ല. മൊബൈൽ അകത്ത് കയറുമ്പോൾ മൊബൈൽ അവിടെ കൊടുക്കണം, കൊടുത്ത് അതിൻ്റെ ടിക്കറ്റ് തരും. ആ ടിക്കറ്റ് 10 രൂപയാണ് ചാർജ്, 10 രൂപ കൊടുത്ത് ഫോൺ അവിടെ വെച്ചിട്ട് വേണം അകത്ത് കയറി തൊഴുവാൻ. അപ്പോൾ നമുക്ക് അകത്ത് കയറി തൊഴിലിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി, എന്താണ് നല്ലോണം തൊഴുത്, നമ്മൾ ടിക്കറ്റ് എടുത്താണ് തൊഴുത് കേട്ടോ. നമ്മൾ 100 രൂപ ടിക്കറ്റ് എടുത്താണ് തരുന്നത്. നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല അമ്പലത്തിനകത്ത് കയറുന്ന ഏറ്റവും ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠയുടെ തൊട്ട് മുന്നേ പോറ്റിയാണെങ്കിൽ വിളിച്ചിട്ട് അകത്ത് കയറുമെന്ന് നമ്മൾ പേടിച്ചു. സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ എന്താണ് തൃക്കോവിലിൽ ശ്രീകോവിലിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വന്ന തൊഴാം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തൊഴുത്, അത്രയും ക്ലോസ് ആയിട്ട് തൊഴുവാൻ പറ്റും നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ വിചാരിച്ച കുറച്ചങ്ങ് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടൊക്കെ ആയിരിക്കും, പക്ഷേ ആരും ഇല്ല. നമ്മൾ അകത്ത് കയറി തൊഴുത് നന്നായിട്ട് തൊഴുവാൻ പറ്റി. അതുപോലെ തന്നെ എന്താ പറയാ, ഇതിനകത്ത് ഞാൻ കണ്ട വേറൊരു കാര്യം എല്ലാം കംപ്ലീറ്റ് കൽത്തുമാണ്, കോൺക്രീറ്റ് ഒന്നും കാണാനില്ല, എല്ലാം കൽത്തുകൊണ്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ചുറ്റുമെല്ലാം നമ്മൾ കണ്ടു, നിങ്ങളെയും കാണിച്ചു. അപ്പോൾ നമ്മളെ ഇന്നത്തെ എന്താണ് മനസ്സ് നിറയ്ക്കുന്ന വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള മനസ്സ് നിറയ്ക്കുന്ന വീഡിയോകളായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ അതുവരേക്കും വണക്കം, ബൈ ബൈ, സീ യു.